നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എൻ്റെ പേര് റോബർട്ട് എന്നാണ്. സ്വദേശം ചേർത്തലയാണ്. ഞാൻ എൻ്റെ വിവാഹം കഴിച്ചിരിക്കുന്നത് ഓച്ചിറ എന്നാണ്. ഓച്ചിറയിലെ ക്ലാപ്പനയിൽ വരവളയിൽ പരേതനായ പുരുഷോത്തമൻ നായരുടെയും കൗസല്യയുടെയും മകളായ പ്രീതി പി നായരെയാണ്. ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് 10 വർഷമായി. ഞാൻ സൗദി അറേബ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. 10 വർഷമായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നു. ഞാൻ വീട് വെച്ചിരിക്കുന്നത് ഓച്ചിറയില് ഞക്കനാല് കൈരളി ജംഗ്ഷനില്. ഇത് നമ്മുടെ ചുമട് താങ്ങി മുക്കിനടുത്ത് അലക്കൽ വീട്ടുകാരുടെ വീടിനടുത്താണ്. ഞാനവിടെ ഒരു 12 സെന്റ് സ്ഥലവും ഒരു 2 നില വീടുമൊക്കെ വെച്ചു. 10 വർഷമായിട്ട് ഞാൻ ഗൾഫിലാണ്. ഈ 10 വർഷവും ഞാൻ എന്റെ ഭാര്യയുടെ അക്കൗണ്ടിലോട്ടാണ് പൈസ അയച്ചുകൊണ്ടിരുന്നത്. ഈയിടെ ഒരു എന്റെ വീട്ടിൽ ടൈൽസിന്റെ വർക്കിന് വന്ന ഒരു പണിക്കാരനെ എന്റെ സുഹൃത്തായിട്ടൊക്കെ ആയിട്ട് എന്റെ ഭാര്യ തന്നെ എന്നെ പരിചയപ്പെടുത്തിയതാണ്. എന്നോട് പറഞ്ഞത് നല്ല ആളാണ്, കുഴപ്പമില്ല, അവരുടെ ഭാര്യയുടെ വീടിനടുത്തുള്ള ആളെന്നൊക്കെ പറഞ്ഞതാണ്. അപ്പൊ ഞാൻ സുഹൃത്തായിട്ടൊക്കെ തന്നെയാണ് കണ്ടുകൊണ്ടിരുന്നത്. ഈയിടയ്ക്ക് കുറച്ച് 6-7 മാസം മുമ്പ്, അതുവരെ ഒരു പ്രശ്നമില്ലായിരുന്നു. ഭർത്താവായി എന്നെ വിളിക്കാൻ നേരമില്ല. ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഫോണും നെറ്റുമൊക്കെ ഉപയോഗിച്ചിട്ട് എപ്പോൾ നോക്കിയാലും ഓൺലൈനിലാണ്. അതിനെ ചൊല്ലിയുള്ള തർക്കത്തിലാണ് ഞാൻ നാട്ടിലേക്ക് ചെന്നത്. നാട്ടിലേക്ക് ചെന്നപ്പോഴാണ് അറിയുന്നത് ഈ പറയുന്ന ഈ സൂരജ് എന്ന് പറയുന്ന വ്യക്തി അവൻ സ്ഥിരമായിട്ട് എന്റെ വീട്ടിൽ രാത്രിയും പകലും മിക്ക സമയത്തും ഉണ്ടാകും. ഞങ്ങളുടെ രണ്ടുപേരുടെയും സെക്കൻഡ് മാരേജ് ആണ്. അപ്പൊ അവൾക്കൊരു കുട്ടിയുണ്ട്. അവൻ ഞങ്ങളുടെ കൂടെ തന്നെയാണ്, എന്റെ മോനായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ഈ സൂരജ് വരുന്ന സമയത്ത് ഇവൻ ഫോണും കൊണ്ട് പുറത്തേക്ക് പോകും. പിന്നെ അവിടെ സ്ഥിരം രാത്രിയും പകലും അവൻ അവിടെ തന്നെയാണെന്നാണ് എന്റെ അയലന്തരത്തുകാരും നാട്ടുകാരും ഒക്കെ പറയുന്നത്. കാരണം ഇപ്പോഴാണ് അവരൊക്കെ എന്നോട് സംസാരിക്കാൻ തുടങ്ങിയത്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ 2 മാസമായി അവിടെ വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിൽക്കാറുള്ളൂ. അപ്പോ ഈ പ്രാവശ്യം ഞാനങ്ങനെ പറയാതാണ് കയറി ചെന്നത്. പക്ഷെ ഇവനോട് പറഞ്ഞ് ഇവനാണ് എയർപോർട്ടിൽ വണ്ടിയൊക്കെ കൊണ്ടുവന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയൊക്കെ ചെയ്തത്. അപ്പൊ ചെന്നപ്പോഴാണ് അയലന്തരത്തുകാരോട് കാര്യങ്ങൾ പറഞ്ഞ അവരാണ് പറയുന്നത്, ചേട്ടന്റെ നമ്പർ ഞങ്ങളുടെ കയ്യിൽ ഇല്ലാതായിപ്പോയി, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഈ ഇവൻ സ്ഥിരമായിട്ട് ഇവൻ ഇവിടെ വരികയും രാത്രിയും പകലും അവളുടെ കൂടെ പോവുകയും വരികയൊക്കെ ചെയ്യുന്നു. ഞാൻ ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നത് ഞാനങ്ങനെ എപ്പോഴും പോകാറില്ല അളിയാ, ഞാൻ വേറെ സ്ഥലത്താണെന്ന് അളിയാളിയാന്ന് തന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. പക്ഷെ ഇവൻ എന്നെ എന്റെ കൂടെ ഇന്നിട്ട് എന്നെ പുറകിൽ നിന്ന് ചതിക്കുക എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ അറിഞ്ഞ് പെട്ടെന്ന് വന്ന് എന്റെ എനിക്ക് ഞങ്ങള് അമ്പലത്തിലാണ്, ചേർത്തല അമ്പലത്തിൽ വെച്ചാണ് ഞങ്ങൾ കല്യാണം. ചേർത്തല എന്ന് വെച്ചാൽ നമ്മുടെ കളവങ്കോട് അമ്പലത്തിൽ വെച്ചാണ് ഞങ്ങൾ കല്യാണം കഴിച്ച് രജിസ്റ്റർ ചെയ്തത്. പക്ഷെ അത് ലീഗലായിട്ട് ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. ഇപ്പോ ഞാൻ നാട്ടിൽ വന്ന് എപ്പോഴും ഞാൻ നേരത്തെ പറയുമായിരുന്നു ആധാർ കാർഡിലും റേഷൻ കാർഡിലൊക്കെ പേര് ചേർക്കണം. അപ്പൊ എന്റെ ഭാര്യ പറയും വന്നിട്ട് ചേർക്കാം വന്നിട്ട് ചേർക്കാം. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഈ നെറ്റ് കോള് എന്നെ ഫോൺ ചെയ്യാൻ സമയമില്ല, എപ്പോഴും ഓൺലൈനിലുണ്ടാകും, ഞങ്ങൾ അതിനെ ചൊല്ലി വഴക്കായിരുന്നു. ഞാനങ്ങനെ നാട്ടിൽ വന്ന് വന്നപ്പോ ഇത് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. വളവ് പറഞ്ഞു ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതിനെ തുല്യ വഴക്കുണ്ടായി. ഞാൻ പറഞ്ഞു ഇത് കിട്ടുന്ന വിലക്ക് വിറ്റിട്ട് പോ എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് അന്നെങ്കിൽ എന്റെ പേരിലും കൂടെ ആക്കുക, അല്ലെങ്കിൽ ഇത് വിട്ടിട്ട് നമുക്ക് എന്റെ നാട്ടിലോട്ട് പോകാന്ന് പറഞ്ഞു. അപ്പോ അവര് പറഞ്ഞു ഒരു കാരണവശാലും സമ്മതിക്കില്ല, എന്റെ അമ്മായിയമ്മയും അവളുടെ സൈഡ് തന്നെ നിൽക്കുന്നത്, എന്റെ സൈഡ് നിൽക്കാൻ ആരുമില്ല, എന്റെ മാതാപിതാക്കളെ പോലും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല, അവര് പൈസ പോലും അയച്ചു കൊടുക്കാത്ത ഒരവസ്ഥ വന്നപ്പോ വരികയും ചെയ്യണ്ടായി. ഇപ്പോ ഞാൻ അത് ഒന്നെങ്കിൽ വിൽക്കുക അല്ലെങ്കിൽ എന്റെ പേര് കൂടെ ചേർക്കുക എന്ന് പറഞ്ഞിട്ട് അത് സമ്മതിക്കില്ല. അപ്പൊ ഞാനത് വഴക്കിടുന്നുണ്ടായപ്പോൾ അമ്മയും ആളും കൂടെ ഉടനെ തന്നെ ഈ സൂരജ് എന്ന് പറയുന്ന വ്യക്തിയെ വിളിക്കുകയും എന്റെ വീട്ടിൽ ഓടി വന്നിട്ട് എന്നോട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാനും പോയില്ലെങ്കിൽ എന്റെ കൈയും കാലും തല്ലി ഓടിക്കുകയും ചെയ്യുന്നു പറഞ്ഞു. ഞാൻ പല ആൾക്കാരോടും പറഞ്ഞു എന്റെ അയലന്തരത്താരും മുഴുവൻ എല്ലാവരും കണ്ടു, ഞാൻ അവിടെ നിന്ന് കണ്ണുനീര് വിട്ടിട്ടാണ് പോകുന്നത്. ഞാൻ 10 വർഷം വേലെടുത്ത് എല്ലാ പൈസയും അവൾ വാങ്ങിച്ചു, എല്ലാം അവളുടെ പേരില് അക്കൗണ്ടിൽ ഞാൻ അയച്ചു കൊടുത്തിട്ടിരുന്നു. ഒരു പൈസയില്ല, എനിക്ക് ആൾക്കാരുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല, എനിക്ക് ചായ കുടിക്കാൻ പോലും പൈസയില്ല. എന്നിട്ട് ഞാൻ കയറിപ്പോരുകയാണ്, എന്റെ കൂട്ടുകാരാണ് എനിക്ക് പൈസ അയച്ചു തന്നത്. എന്നെ ഒരു കറിവേപ്പില പോലെ ചവിട്ടി പുറത്താക്കി കളഞ്ഞു. നിയമപരമായിട്ട് പോകാൻ പോലും എനിക്ക് പറ്റുന്നില്ല.